അത് പിന്നെ ജയിക്കും നാളെ പറഞ്ഞ അപ്പൊ എന്തോ കളി എന്തോ പറ ചാട്ടനൊക്കെ വന്നു. പക്ഷെ ചാട്ടന്റെ അടുത്തൊന്നും പറയാൻ പറ്റൂലേതേപോലെ കഷായം കുടിച്ചാ ഞാൻ വീട്ടിൽ പറഞ്ഞ ഒരു മറ്റേ നമ്മളന്ന് കുടിച്ചില്ല ഒരു എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞത് ഒരു കയ്പുള്ള നമ്മളന്ന് കുടിച്ചില്ല അതേപോലത്തെ ഒരു സാധനം കുടിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് കുടിച്ചത് കൊണ്ട് ഛർദ്ദിൽ തുടങ്ങി എന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നണ്. അത് നോർമൽ ടേസ്റ്റ് ആയിരുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അത് റിയാക്ട് ആയതാണോ എന്തോ. കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നും കഷായവും ജ്യൂസും കുടിച്ച് അവശ നിലയിലായി മരിച്ച മുരിയങ്കരയിലെ ഷാരോൺ രാജും കൂട്ടുകാരിയും അവസാനമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്തു വന്നു. വീട്ടിൽ വെച്ച് കുടിച്ച ജ്യൂസിൽ തനിക്കും എന്തോ സംശയമുണ്ടെന്നാണ് കൂട്ടുകാരി ഷാരോണിനോട് പറയുന്നത്. ജ്യൂസിന് സാധാരണ രുചിയായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്നും കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്. ജ്യൂസ് കുടിച്ചതിൻ്റെ അനന്തരഫലമായാണോ ഷാരോണിന് അസുഖം വന്നതെന്ന ആശങ്കയും കൂട്ടുകാരി പങ്കുവയ്ക്കുന്നു. 14-ന് കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നും ഷാരോൺ കഷായവും ജ്യൂസും കുടിക്കുന്നത്. പിന്നീട് അവശ്യ നിലയിലായ ഷാരോൺ 25-ന് മരിച്ചു. കഷായം കുടിച്ച കാര്യം വീട്ടിൽ പറയാൻ കഴിയില്ല എന്നാണ് ഷാരോൺ പെൺകുട്ടിയോട് പറയുന്നത്. കാലാവധി കഴിഞ്ഞ കയ്പുള്ള ജ്യൂസ് മുൻപ് ഒരുമിച്ച് കുടിച്ച കാര്യവും സംഭാഷണത്തിൽ ഷാരോൺ പെൺകുട്ടിയോട് സൂചിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടിയും ഷാരോണും 2 ജ്യൂസ് കുപ്പികളുമായി എന്തോ മത്സരത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്ന വീഡിയോ ബന്ധുക്കൾ പുറത്തുവിട്ടു. മരിക്കുന്നതിന് 2 മുൻപാണ് വീഡിയോ എടുത്തത്. അന്നും ഷാരോൺ ഛർദ്ദിച്ചതായി ബന്ധുക്കൾ പറയുന്നു. പെൺകുട്ടിയുടെ വീട്ടിലെത്തി കഷായം കുടിച്ചത് മറച്ചുവെച്ച ഷാരോൺ കാലാവധി കഴിഞ്ഞ ജ്യൂസ് കുടിച്ചതിനെ തുടർന്ന് ഛർദ്ദിലുണ്ടായെന്നാണ് വീട്ടുകാരോട് പറഞ്ഞത്. 13-ന് പെൺകുട്ടിയുമായി നടത്തിയ ചാറ്റിൽ വയറിന് സുഖമില്ലാത്തതിനാൽ ഭക്ഷണം കഴിച്ചില്ലെന്ന് ഷാരോൺ പറയുന്നുണ്ട്. മുൻപും രുചി വ്യത്യാസമുള്ള ജ്യൂസ് കുടിച്ച കാര്യം ഷാരോൺ പറഞ്ഞിട്ടുണ്ടെന്നും തുടർച്ചയായി ഇങ്ങനെ കഴിച്ചത് ആരോഗ്യത്തെ ബാധിച്ചിരിക്കാമെന്നും ബന്ധുക്കൾ പറയുന്നു. 14-ന് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി നടത്തിയ ചാറ്റിൽ വഴിയിൽ വെച്ച് പെൺകുട്ടിയുടെ അമ്മയെ കണ്ട കാര്യം പറയുന്നുണ്ട്. ഗേറ്റ് തുറന്ന് കിടക്കുകയാണെന്നും വീട്ടിലേക്ക് കയറി വരാനും പെൺകുട്ടി പറയുന്നുണ്ട്. സ്വന്തം വീട്ടിലെത്തിയ ശേഷം കഷായം കുടിച്ച് ഛർദ്ദിച്ച കാര്യം ഷാരോൺ പറയുമ്പോൾ ക്ഷമ ചോദിക്കുന്ന പെൺകുട്ടി താനും കഷായം കുടിച്ചപ്പോൾ ആദ്യം ഛർദ്ദിച്ചതായി പറയുന്നു. ഷാരോണിന് നേരത്തെ ഛർദ്ദൽ ഉള്ള കാര്യം ഓർത്തില്ലെന്നും പെൺകുട്ടി പറയുന്നുണ്ട്. എന്ത് തരം കഷായമാണെന്നാണ് വാങ്ങിയ സ്ഥലത്ത് ചോദിക്കുമോ എന്നും ഇതിനുശേഷമാണ് ഷാരോൺ പെൺകുട്ടിയോട് ചോദിക്കുന്നത്. അമ്മയെ കൊണ്ടാക്കാൻ വന്ന ഓട്ടോക്കാരന് ഇതേ ജ്യൂസ് കൊടുത്തെന്നും അയാൾക്കും വയ്യാതായ കാര്യം മാമൻ പറഞ്ഞതായും പെൺകുട്ടി സംഭാഷണത്തിൽ പറയുന്നു. കഷായത്തെ ഷാരോൺ കുറ്റം പറയുമ്പോൾ ജ്യൂസിനാണ് പ്രശ്നമെന്നും കഷായത്തിന് പ്രശ്നമുണ്ടെങ്കിൽ അത് കഴിക്കുന്ന താൻ എന്നേ മരിച്ചു പോകുമായിരുന്നുവെന്നും പെൺകുട്ടി പറയുന്നു. ജ്യൂസ് കുടിച്ച ശേഷം തൊണ്ടയിൽ നല്ല വേദനയുണ്ടെന്നും വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ലെന്നും ഷാരോൺ പറയുന്നുണ്ട്. ജ്യൂസ് കുടിച്ച ഓട്ടോക്കാരന് എന്തായെന്ന് അന്വേഷിക്കാമെന്നാണ് പെൺകുട്ടിയുടെ മറുപടി. മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കാര്യം പറയാനാണ് പെൺകുട്ടിയും ഷാരോണും അവസാനമായി ചാറ്റ് ചെയ്യുന്നത്. ഷാരോണിന്റെ അച്ഛനുമായി നടത്തിയ ചാറ്റിൽ താൻ നിരപരാധിയാണെന്ന് പെൺകുട്ടി പറയുന്നുണ്ട്. ജനലിൽ ഇരുന്ന ഗ്ലാസ്സിൽ അമ്മ കാണാതെ കഷായം ഒഴിച്ചു വെക്കുകയായിരുന്നു. കുടിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ ഷാരോൺ ഛർദ്ദിച്ചു. കഷായത്തിന്റെ ടേസ്റ്റ് കാരണമെന്നാണ് അപ്പോൾ കരുതിയത്. വീണ്ടും ഛർദ്ദിച്ചപ്പോൾ ഗുളിക വാങ്ങി കഴിക്കാൻ പറഞ്ഞു. എന്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയ ആൾക്ക് ഒന്നും പറ്റണമെന്ന് ഞാൻ കരുതില്ല. ഷാരോണിനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നേരത്തെ പറ്റുമായിരുന്നു. ആരും അറിയാതെ തമ്മിൽ കണ്ട നിരവധി സന്ദർഭമുണ്ട്. ഈ സംഭവത്തിന് ശേഷം കരയാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്നും ചാറ്റിൽ പെൺകുട്ടി പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.